യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞേ, ഒന്ന് മക്കബയർ 12:29, വിളക്കുകൾ കത്തിക്കൊണ്ടിരുന്നത് കാണുകയാൽ ജോനാഥനും സൈന്യവും നേരം പുലരുന്നത് വരെ ഇതറിഞ്ഞില്ല. സത്യത്തിൽ സംഭവം എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് മക്കബയർ 12:28, ശത്രു സൈന്യം പാളയത്തിൽ രാത്രി വിളക്ക് കൊളുത്തി വെച്ചിട്ട് ഭയം ഒത്തിരി ഉണ്ടായിരുന്നുകൊണ്ട്, തോറ്റുപോകുന്ന ഉറപ്പായിരുന്നുകൊണ്ട് വിളക്കും പന്തവും കത്തിച്ച് വെച്ചിട്ട് മാറിപ്പോയി. അവിടെ ആളുകൾ ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കുവാൻ ജോനാഥനും സൈന്യവും വിളക്കുകൾ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നത് കാണുകയാൽ അവർ ഭയപ്പെട്ട് പിന്മാറിയതും അവരുടെ ഉള്ളിൽ ഭയമുണ്ടായിരുന്നു, അവർ പേടിച്ചരണ്ടു പോയതും ഒന്നും പ്രഭാതം വരെ അറിഞ്ഞില്ല. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ചുറ്റും നമ്മൾ കത്തിച്ചു വെക്കുന്ന ചില വിളക്കുകളുണ്ട്, ചില കാട്ടിക്കൂട്ടലുകളുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെന്നും നല്ലവരാണെന്നും നമ്മുടെ മനസ്സ് നല്ലതാണെന്നും ഒക്കെ വരുത്തി തീർക്കാൻ കാട്ടിക്കൂട്ടുന്ന ചില വിളക്കുകൾ, കെടാവിളക്കുകളാണെന്ന് കരുതുന്ന ഈ വിളക്കുകൾ നല്ല പ്രഭാതം വരുമ്പോൾ കെട്ടുപോകും. പക്ഷേ അല്പകാലത്തേക്ക് മനുഷ്യരെ പറ്റിക്കാനും വഞ്ചിക്കാനും നമ്മൾ കൊളുത്തി വെക്കുന്ന ചില കാട്ടിക്കൂട്ടലിൻ്റെ വിളക്കുകളുണ്ട്. നമ്മുടെ പാളയങ്ങളിൽ നമ്മൾ ചില വിളക്കുകൾ കത്തിച്ച് വെക്കും. നമുക്ക് ധൈര്യമുണ്ടെന്നും നമ്മൾ യുദ്ധസന്നദ്ധരാണെന്നും ധാർമ്മികതയുണ്ടെന്നും ശക്തിയുണ്ടെന്നും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുവാൻ നമുക്ക് നമ്മുടെ വ്യക്തിത്വങ്ങളിലേക്ക് തിരിച്ചു വരാം. പാളയങ്ങളിൽ ഉൾവിളക്കുകളില്ലെങ്കിൽ നമുക്ക് ആ ഉൾവിളക്കുകൾ കത്തിക്കാം, കാട്ടിക്കൂട്ടലിൻ്റെ വിളക്കുകൾ അണയ്ക്കുകയും ചെയ്യാം. ആമേൻ. ആമേൻ. ആമേൻ.